പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠ. 24-ാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ എനിക്ക് നൽകാവുന്ന ഏറ്റവും വിലയേറിയ സമ്മാനം നിങ്ങളുടെ സമർപ്പണം തന്നെയാണ്. വിമല ഹൃദയത്തിന് ലഭിക്കുന്ന ഈ സമ്മാനം ഞാൻ എൻ്റെ മകനു കൊടുക്കും. ദൈവത്തോട് ഇതാ ഞാൻ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയാണ്. എങ്ങനെയെന്ന് ഞാൻ വിശദീകരിക്കാം. ദൈവത്തോട് എന്തിന് എന്ന് ചോദിക്കുക മനുഷ്യ സ്വഭാവമാണ്. ഈ പ്രവണത നിയന്ത്രിച്ച് എങ്ങനെ ഞാനിത് ചെയ്യും എന്ന് പ്രതിവചിക്കുമ്പോൾ ദൈവം സംപ്രീതനാകുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവം കാണിച്ചു തരികയും ചെയ്യും. എൻ്റെ ഹൃദയത്തെ അനുകരിച്ച് ഇതാ ഞാൻ എന്ന് പറയുമ്പോൾ തിരുഹൃദയത്തിൻ്റെ ഇഷ്ടം നാം നടപ്പാക്കുന്നു. എൻ്റെ ഹൃദയത്തെ അനുകരിക്കുമ്പോൾ ഹൃദയങ്ങൾ കൃപയാൽ നിറയും, അവ പുണ്യങ്ങൾ അഭ്യസിക്കും, വിശുദ്ധിയിൽ നിലനിൽക്കുകയും ചെയ്യും. നിങ്ങളുടെ ഹൃദയങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കൃപകളും ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരാം. ഞാൻ അതിനെ നിത്യതയിലേക്ക് സംരക്ഷിച്ചുകൊള്ളാം. നിങ്ങൾ നൽകുന്ന ഇതാ ഞാൻ മറുപടി ദൈവം ആഗ്രഹിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടിയാണ്. കുഞ്ഞുങ്ങളെ, ദിവസവും നിങ്ങൾ ഈ വാഗ്ദാനം പുതുക്കുക. ഞാൻ തരാൻ ആഗ്രഹിക്കുന്ന സമ്മാനത്തെപ്പറ്റി എല്ലാവരോടും പറയുക. വഴികാട്ടി. അമ്മയുടെ ഹൃദയത്തിൽ സംരക്ഷണത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് നിക്ഷേപിക്കാം. വിമല ഹൃദയത്തിൻ്റെ വിജയത്തിൻ്റെ ആഴവും പരപ്പും നമുക്കറിയില്ല. ബൃഹത്തായ ഒരു ആഘോഷത്തിനാണ് നമുക്ക് ക്ഷണം കിട്ടിയിരിക്കുന്നത്. വളരെയധികം ഹൃദയങ്ങൾ കീഴടക്കിയതാണ് ആഘോഷ കാരണം. വളരെ വ്യാപകമാണിതിൻ്റെ പരിണിത ഫലങ്ങളും. അമ്മയുടെ ഹൃദയവും നമ്മുടെ ഹൃദയങ്ങളും ചേർന്നുണ്ടാകുന്ന കൂട്ടായ്മ വലിയ സന്തോഷത്തിനും ഭാരമുള്ള ഉത്തരവാദിത്വങ്ങൾക്കും കാരണമാകുന്നുണ്ട്. പങ്കുചേരുന്ന ഹൃദയങ്ങൾ വലിയ സംഭാവനകൾ നൽകേണ്ടിയിരിക്കുന്നു. അമ്മ ഇത് ആവശ്യപ്പെടുന്നുമുണ്ട്. പിതാവായ ദൈവം ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് സഹകരണം വാഗ്ദാനം ചെയ്യാം. എങ്ങനെ പ്രവർത്തിക്കേണ്ടു എന്ന് മാത്രം പ്രതിവചിക്കാം. എന്തിനു വേണ്ടിയെന്നുള്ള ചോദ്യം സമർപ്പണത്തിലൂടെ ഉപേക്ഷിച്ചല്ലോ. നമ്മുടെ സഹകരണത്തിൻ്റെ അളവും ആഴവും കൂടുന്നതിനനുസരിച്ച് ദൈവഹിതം കൂടുതൽ കൂടുതൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തെ പ്രതിഫലിപ്പിക്കട്ടെ. നാം ഒന്നുമല്ലാതായി ദൈവഹിതം എല്ലാമായി നമ്മുടെ ഹൃദയങ്ങൾ മാറട്ടെ. പ്രവൃത്തിപഥം. സമർപ്പണത്തിൻ്റെ ഫലമായി നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വിഷമതകളും സസന്തോഷം സ്വീകരിക്കുക. ഇവയെല്ലാം കുരിശുകളാണ്. ക്ഷമയോടെ അവയെ സ്വീകരിക്കാം. അവ നമുക്ക് വലിയ മുതൽക്കൂട്ടാകും. ലഭിക്കാൻ പോകുന്ന സ്വർഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കുരിശുകൾ നിസാരങ്ങളാണ്. സ്വർഗത്തിൽ ഒരു നിമിഷം കൊണ്ട് ലഭിക്കുന്ന സന്തോഷത്തിന് തുല്യമല്ല ലോകത്തിലെ എല്ലാ കുരിശുകളും. സ്വർഗം നിത്യമായി ലഭിക്കാൻ നാം എല്ലാം സഹിക്കാൻ തയ്യാറാകണം. ലോകത്തിലേക്ക് ദൈവം ബുദ്ധിമുട്ടുകൾ അയക്കുന്നത് നമുക്ക് ആത്മാവിൽ ആശ്വസിക്കാം. ദുഃഖിതരാകാതിരിക്കാം. ഏറ്റവും വലിയ പുണ്യസമ്പത്തുമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിക്ക് ഏറ്റവും അധികം പ്രതിഫലം സ്വർഗത്തിൽ ലഭിക്കും. ഇക്കാരണങ്ങളാലാണ് ദൈവപിതാവ് നമുക്ക് പ്രതിസന്ധികൾ അയക്കുന്നത്. അർഹതയുടെ അടിസ്ഥാനം പുണ്യങ്ങളാണെങ്കിൽ പ്രവൃത്തികളിൽ മാത്രമേ പുണ്യങ്ങൾ നിലനിൽക്കുകയുള്ളൂ. വളരെ ബുദ്ധിമുട്ടുകൾ ലഭിക്കുന്ന വ്യക്തി വളരെ സഹനം കാഴ്ചവെക്കുന്നു. അവമാനം സ്വീകരിക്കുന്ന വ്യക്തി കൂടുതൽ എളിമപ്പെടുന്നു. ദുഃഖങ്ങൾ സമാധാനത്തിൽ സ്വീകരിക്കുന്ന ആത്മാവ് ഭാഗ്യമുള്ളത്. കാരണം അവർക്ക് മഹത്വത്തിൻ്റെ കിരീടം പരിശുദ്ധ റൂഹ നൽകും. വിശുദ്ധിയുടെ കിരീടവും പുണ്യങ്ങളുടെ ചെങ്കോലും അവർക്കുള്ളതാണ്. പരീക്ഷകൾ കൃപയിലേക്ക് വഴികളാണ്. മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം സ്വർഗത്തിന് അവകാശികളാക്കി നമ്മെ മാറ്റുന്നു. പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ, എൻ്റെ സ്നേഹത്തെ പരീക്ഷിക്കാൻ ദൈവം അയക്കുന്ന സാഹചര്യങ്ങളിൽ ഞാൻ വിജയിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തെപ്പറ്റിയുള്ള പ്രതീക്ഷ എൻ്റെ ഹൃദയത്തിൽ രൂഢമൂലമാകട്ടെ. ദിവ്യസ്നേഹത്തിൻ്റെ എൻ്റെ ആത്മാവിനെ സ്വർഗോന്മുഖിയാക്കട്ടെ. പ്രിയ അമ്മേ, സംരക്ഷണത്തിനായി മാലാഖമാരെ അയച്ചു തരണമേ. അമ്മയുടെ സ്നേഹമസൃണമായ സംരക്ഷണം ഞാൻ അനുഭവിക്കട്ടെ. അനുഗ്രഹീത കന്യകയെ,
അങ്ങയിൽ ഞാൻ ആശ്രയവും സങ്കേതവും കണ്ടെത്തട്ടെ. വചനം. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസാരമാണെന്ന് ഞാൻ കരുതുന്നു. റോമ 8:18. ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപ്പതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ. തിരുസഭാംബികെ, തിരുസഭയ്ക്ക് സർവ്വസ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ. വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മനുഷ്യവംശത്തിന് വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ ഹൃദയമേ, മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ.